Hi friends, tips not a puddy video like a larkum swagadam. In the Tamada video, Azalea plant in a kurshana. Pamukore those I videos a couple of days. Namal giveaway to go to the teller plants a little pretty under video chay the tenderno. Pishadin clear lathunda delete you, adunda numbered videos a melotri gap on the top. In the Namal and Dilem, the adipolia to plant in a video at an one nakane. Azalea നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ചെടിയല്ല നമ്മൾ നേഴ്സറികളിലൊക്കെ ചെന്നാലും എല്ലാ സമയത്തൊന്നും അസാലിയ നമുക്ക് കിട്ടാറില്ല അജേലിയ എന്നും ഈ ഒരു ചെടിനെ പറയാറുണ്ട് ട്ടോ അപ്പോൾ നമ്മൾ നേഴ്സറികളിലൊക്കെ ചെന്നിട്ട് ചോദിക്കുമ്പോൾ അസാലിയ എന്നും ചോദിക്കണം അജേലിയ എന്നും ചോദിക്കണം അപ്പോൾ ചിലർക്ക് അജേലിയ എന്നുള്ള ഒരു പേരേ അറിയത്തുണ്ടാവുള്ളൂ അസാലിയ പ്ലാന്റിനെ എപ്പോഴും ഡിമാൻഡ് കൂടുതലും കിട്ടാനുള്ള ചാൻസ് കുറവാണ് അതുകൊണ്ട് തന്നെ നേഴ്സറികളിലൊക്കെ പോയിട്ട് വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം ഇതിനെ നല്ല വിലയാണ് നമ്മൾ വാങ്ങുന്ന ചെടിയുടെ വലിപ്പത്തിനനുസരിച്ചാണ് അസാലിയ പ്ലാന്റിന്റെ റേറ്റ് ഈ ഒരു പ്ലാന്റ് നമ്മൾ നല്ല വില കൊടുത്തിട്ട് വാങ്ങിയിട്ട് വന്നാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് പെട്ടെന്ന് അങ്ങനെ നശിച്ചു പോകുന്ന ഒരു ചെടിയല്ല പിന്നെ ഒരുപാട് പൂക്കൾ ഇതിലുണ്ടാവും മഴക്കാലം ആയതുകൊണ്ട് തന്നെ പൂക്കൾ ഇപ്പോ കുറവാണ് വേനൽക്കാലത്താണ് ഇതിൽ ഒത്തിരി പൂക്കൾ ഉണ്ടായി കാണുന്നത് അസാലിയ പ്ലാന്റ് ഒരുപാട് കളർ വെറൈറ്റീസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് സിംഗിൾ ലെയറിലും ഡബിൾ ഷെയ്ഡിലും ഒക്കെ ഇതിൽ പൂക്കൾ ഉണ്ടായി കാണാറുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് നമ്മൾ എവിടെ കണ്ടാലും വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വളർത്തുക ഇപ്പോ ഇത് നമുക്ക് സെയിലിനുള്ള പ്ലാന്റ് ആണ് ട്ടോ നമ്മളോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ടായിരുന്നു അസാലിയ പ്ലാന്റ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വീഡിയോയിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിക്കോ വാട്സ്ആപ്പ് ചെയ്യോ ചെയ്യാവുന്നതാണ് അസാലിയ പ്ലാന്റ് ഒരു സീസണൽ പ്ലാന്റ് അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വില ആയാലും ഇത് മേടിച്ച് വീട്ടിൽ നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി വർഷങ്ങളിൽ നിന്ന് ഒരുപാട് പൂക്കൾ ഇതിലുണ്ടാവും ഈ പ്ലാന്റ് നശിച്ചു പോവാതെ ഒരുപാട് വർഷം നിൽക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതെന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം ഈ ഒരു ചെടി നടുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടി മിക്സ്ചറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല ചരലുള്ള മണ്ണാണെങ്കിൽ അതിലേക്ക് പിന്നെ മണലൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് കരികിലയും ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി ഇല്ലെങ്കിൽ കമ്പോസ്റ്റ് ഉപയോഗിക്കാം പിന്നെ നമ്മൾ നേഴ്സറികളിലൊക്കെ പോയിട്ട് ഇതിൻ്റെ ചെറിയ ചെടികളാണ് വാങ്ങിക്കൊണ്ട് വരുന്നതെങ്കിൽ അത് നടാൻ ഉപയോഗിച്ചിട്ടുള്ള മണ്ണ് എങ്ങനെയുള്ളതാണെന്ന് നോക്കണം ഈ ഒരു ചെടിയുടെ കാര്യം മാത്രമല്ല നമ്മൾ പല ചെടികളും നേഴ്സറികളിൽ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത് കാണാം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അത് നട്ട് കഴിയുമ്പം അത് ചിലപ്പം പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നതായിട്ടും കാണാം അതിനുള്ളൊരു കാരണമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അസാലിയ പ്ലാന്റ് തന്നെ വെച്ചിട്ട് ഒരു ഉദാഹരണം പറയാം ഇതിൻ്റെ കമ്പ് കുറച്ച് ചെളിയാവുന്ന മണ്ണിലേക്ക് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിച്ചു കിട്ടാൻ വളരെ എളുപ്പമാണ് അസാലിയ പ്ലാന്റ് മാത്രമല്ല നമ്മൾ റോസിൻ്റെ കമ്പുകളൊക്കെ ആണെങ്കിലും കുറച്ചിങ്ങനെ ചെളി ആവുന്ന മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പിടിച്ചു കിട്ടും ഇത് പിടിപ്പിക്കാൻ വെച്ചിട്ടുള്ള ഈ മണ്ണ് ഡെയിലി നനച്ചും കൊടുക്കണം അപ്പോൾ അസാലിയ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു അഞ്ചാറ് ദിവസം നനച്ചില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ചെടിയാണ് പക്ഷെ നമ്മൾ രണ്ടു നേരം നനയ്ക്കുവാണെങ്കിൽ ചെറിയ ചെടികളൊക്കെ പെട്ടെന്ന് വളർന്നു വരാനൊക്കെ നല്ലതാണ് അപ്പോൾ നനവൊക്കെ നോക്കിയിട്ട് നനയ്ക്കണം ഒരുപാട് വെള്ളം കോരി ഒഴിച്ച് ചീച്ച് കളയണമെന്നല്ല ഒരു ചെറിയ അളവിലുള്ള വെള്ളം രണ്ടു നേരം കൊടുക്കുന്നത് വളരെ നല്ലതാണ് രണ്ടോ മൂന്നോ ദിവസം നമ്മൾ ഈ ചെടികൾ നനയ്ക്കാൻ വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് നടാൻ ഉപയോഗിച്ച മണ്ണുണ്ടല്ലോ ഈ ചെളിയാവുന്ന മണ്ണ് ഇത് ഉറച്ചിട്ട് കോൺക്രീറ്റ് പോലെയാവും അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വളർന്നിട്ടുള്ള റൂട്ടെല്ലാം നശിച്ചു പോകാൻ തുടങ്ങും ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ചെടികളൊക്കെ നേഴ്സറികളിൽ നിന്ന് നമ്മൾ വീട്ടിൽ വാങ്ങിക്കൊണ്ട് വന്നിട്ട് റീപോട്ട് ചെയ്യാതെ വെച്ച് നോക്കുക ഇതിലേക്ക് നമ്മൾ രണ്ട് ദിവസം നനയ്ക്കാതെ മൂന്നാമത്തെ ദിവസം നനച്ചു കഴിയുമ്പം ഈ പോട്ടി മിക്സ്ചറിൻ്റെ ഉള്ളിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ഇറങ്ങില്ല കൂടെ കവറിലാണ് നട്ടിട്ടുള്ളതെങ്കിൽ ആ കവറിൻ്റെ ആ സൈഡിലൂടെ പോയിട്ട് അടിയിലെ ഹോളിലൂടെ വെള്ളം പുറത്തേക്ക് പോകുന്നതായിട്ട് കാണാം അപ്പോൾ ഇത്രയും പറഞ്ഞ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള മണ്ണിലുള്ള ചെടികൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഈ കവറിൽ നിന്ന് ഊരി നേരെ നമ്മൾ ഉണ്ടാക്കിയ നല്ല പോട്ടി മിക്സ്ചറിലേക്ക് ഇറക്കി നട്ടുവെക്കും നമുക്ക് എന്തെങ്കിലും ഒരാവശ്യം വന്നിട്ട് രണ്ട് ദിവസത്തേക്ക് നനയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം നമ്മൾ നനയ്ക്കുമ്പോൾ നമ്മൾ നനയ്ക്കുന്ന വെള്ളം ഈ ചെടിയുടെ നല്ല റൂട്ടുള്ള ഭാഗത്തേക്ക് ഒന്നും പോവില്ല നമ്മുടെ പോട്ടി മിക്സ്ചറൊക്കെ നല്ലതായിരിക്കും പക്ഷേ ഈ ഒരു ചെടിയുടെ ഉൾവശത്തേക്ക് വെള്ളമൊന്നും ഇറങ്ങൂല അങ്ങനെ ആ ഒരു ഭാഗത്തിരുന്ന് തന്നെ ഇതിൻ്റെ റൂട്ടെല്ലാം ഡെഡായി പോകും അങ്ങനെ ചെടി നശിച്ചും പോകും അപ്പോൾ ഇതുപോലുള്ള മണ്ണിൽ നട്ടിട്ടുള്ള ചെടികളാണെങ്കിൽ നമ്മളത് കൂടെ കവറിൽ നിന്നോ ചെറിയ പോട്ടിലൊക്കെ ആണെങ്കിൽ അതിൽ നിന്നൊന്ന് ചെറുതായിട്ട് ഊരിയെടുക്കുക റൂട്ടൊന്നും പോവാതെ വേണം അത് ഊരിയെടുക്കാൻ അതിനുശേഷം കുറച്ച് വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കാം എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ചോട് വശത്തുള്ള മണ്ണെല്ലാം ഇങ്ങനെ അലിഞ്ഞു പോകാൻ തുടങ്ങും അപ്പോൾ പതുക്കെ നമ്മളൊന്ന് കഴുകിയെടുക്കുക മുഴുവനായിട്ട് കളയണമെന്നില്ല എന്നാലും റൂട്ട് ഇങ്ങനെ പുറത്തേക്ക് നന്നായിട്ട് കാണുന്ന രീതിയിൽ കഴുകി കളയാം അപ്പോൾ നമ്മൾ നടുമ്പോൾ നമ്മുടെ പോട്ടി മിക്സ്ചറിലേക്ക് ഈ റൂട്ടെല്ലാം നന്നായിട്ട് വളർന്നോളും പിന്നെ ചെടിക്ക് വലിയ പ്രശ്നം വരില്ല അതിനുശേഷം നമ്മൾ എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ കെയർ ചെയ്താൽ മതി
ഇപ്പം ഞാൻ തീരെ ചെറിയ പ്ലാന്റിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അതേപോലത്തെ തന്നെ പ്ലാന്റ് കുറച്ചും കൂടി വലിപ്പമുള്ളത് വാങ്ങി നോക്കുക. അതിൻ്റെ പോട്ടി മിക്സ്ചർ എന്തായാലും വ്യത്യാസം ഉണ്ടാവും. കാരണം ഈ ചെറിയ ചെടികളിരുന്ന് വളരാനുള്ള ആ ഒരു പോട്ടി മിക്സ്ചർ ഉണ്ടാവുമല്ലോ, ആ മിക്സിലിരുന്നിട്ട് വലിയ ചെടികൾ വളരില്ല. കാരണം ആ ഒരു പച്ചമണ്ണിൽ ഈ ചെടിയുടെ റൂട്ടൊന്നും നന്നായിട്ട് വരില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പോട്ടി മിക്സ്ചറിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ പ്ലാന്റ് വാങ്ങുന്ന ആൾക്കാരാണെങ്കിലും ഇതിൻ്റെ പോട്ടി മിക്സ്ചർ എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പ്ലാന്റ് ചെയ്യാം, എന്നാൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചരലുള്ള മണ്ണാണെങ്കിൽ ആ ഒരു മണ്ണ് മാത്രം മതി. പിന്നെ ചാണകപ്പൊടിയും കരികിലയും അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ നടുന്ന സമയത്ത് നമ്മുടെ ചെടി ആ ഒരു മണ്ണിൽ നിന്ന് ഊരി വയ്ക്കുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, ആ ഭാഗത്ത് കരികിലയും നമ്മുടെ ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിടുവാണെങ്കിൽ ഇതിൻ്റെ റൂട്ടെല്ലാം വളരാനും ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരാനൊക്കെ ഒത്തിരി സഹായമാവും. ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചെടി വാങ്ങിയിട്ട് നിലത്ത് തടവെടുത്ത് നല്ല വളങ്ങളൊക്കെ ചെയ്ത് നടുന്ന ആൾക്കാരും ഉണ്ടാവും. അതുപോലെ തന്നെ പോട്ടിൽ നടുന്ന ആൾക്കാരും ഉണ്ടാവും. പോട്ടിലാണ് നടുന്നതെങ്കിൽ കുറച്ച് വലിപ്പമുള്ള പോട്ടിലേക്ക് നമ്മളിത് റീപോട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ചെടി ഏറ്റവും മാക്സിമം സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് ഇരുന്നാലും പാർഷ്യൽ ഷെയ്ഡിലിരുന്നാലും നല്ല അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരും. പക്ഷേ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്താണ് ചെടി ഇരിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നന്നായിട്ട് പൂക്കളിടുന്ന സമയത്ത് വേനൽക്കാലത്ത് നല്ല നന കൊടുത്ത് നല്ല വളമൊക്കെ ചെയ്ത് നിർത്തുമ്പോഴാണ് ചെടിയിൽ ഒരുപാട് പൂക്കളിടുന്നത്. ഇത് കയ്യിലുള്ളവർക്ക് അറിയായിരിക്കും. അപ്പോൾ ആ സമയത്ത് നല്ല സൺലൈറ്റുള്ള ഭാഗത്താണ് ചെടി ഇരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ പൂക്കൾ പെട്ടെന്ന് തന്നെ ആ ഒരു തണ്ടിൻ്റെ ഭാഗത്തു നിന്ന് കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ ഒരു ആഴ്ചയൊക്കെ നിൽക്കുന്ന പൂക്കളാണ്. പാർഷ്യൽ ഷെയ്ഡിലാണെങ്കിൽ പൂക്കൾ നല്ല ഭംഗിയായിട്ട് ബേണൊന്നും ആവാതെ ഒരുപാട് ദിവസം നിൽക്കും. അതേ ചെടി നല്ല സൺലൈറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ അത്രയും ദിവസം ഒരിക്കലും നിൽക്കില്ല. പൂക്കൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷേ അതിൻ്റെ ആ തണ്ടിൽ നിന്ന് പൂക്കൾ തുടങ്ങുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ നിന്ന് അത് അടർന്ന് പെട്ടെന്ന് തന്നെ ചുവട്ടിലേക്ക് വീണ് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ എങ്ങനെ നടുവാണെങ്കിലും കുറച്ച് ഷെയ്ഡൊക്കെ കിട്ടുന്ന ഭാഗത്തേക്ക് പ്ലാന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ അങ്ങനെ പെട്ടെന്ന് കീടശല്യങ്ങളൊന്നും വരുന്ന ചെടിയല്ല ഇത്. നമ്മൾ റീപോർട്ട് ചെയ്യുമ്പം ആവശ്യത്തിന് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പം അതുകൂടാതെ നമ്മളൊരു 2 മാസമൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെയും വളം ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ 2 മാസം കൂടുമ്പോൾ കുറച്ച് വളം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും വളം ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ 1.5 മാസത്തേക്ക് ഗ്യാപ്പ് വെച്ചിട്ട് ചെറുതായിട്ട് വളമൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് വളങ്ങളൊന്നും ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണ്ട. കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കുറച്ച് വേപ്പിൻ പിണ്ണാക്കിൻ്റെ തെളിവെള്ളം, കടലപ്പിണ്ണാക്കും ചാണകവും കൂടി പുളിപ്പിച്ചിട്ട് അതിൻ്റെ സ്ലറി എടുത്തിട്ട് ഒഴിക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ വളങ്ങളൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ മതി. ഈ ചെടി നമ്മൾ 2 നേരം നനച്ചു കൊടുക്കുന്നത് നല്ലതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ 2 നേരം നനച്ചു കൊടുക്കുന്നത് ഏറ്റവും ഗുണമാവുന്നത് വേനൽക്കാലത്താണ്. ആ സമയത്ത് ഇതിൻ്റെ തണ്ടിലും ഇലകളിലും ഇതിൻ്റെ കൂമ്പ് ഭാഗത്തൊക്കെ നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൂടി കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൂടി ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ആ ഒരു ക്ലൈമറ്റിൽ രാവിലെ വേണം നമ്മൾ ഈ തണ്ടിലും ഇലയിലൊക്കെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ചെടികളും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും, ഒത്തിരി പൂക്കളും ഉണ്ടാവും, ആ കൂമ്പ് ഭാഗമൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും. അതുപോലെ തന്നെ വേനൽക്കാലം ആകുമ്പോൾ ഇതിൻ്റെ കുറച്ച് ഇലകളൊക്കെ പൊഴിഞ്ഞു പോകും. അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് സാധാരണ പോലെ പിന്നീട് ഇലകളൊക്കെ വന്നോളും. പിന്നെ നമുക്ക് NPK 19:19:19 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. 5 ഗ്രാമിൽ കൂടുതൽ നമ്മളെടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ പൂക്കളും ഇളം ആയിട്ടുള്ള ഇലകളൊക്കെ കരിഞ്ഞു പോകും. നമ്മൾ സാധാരണ ഒരു ചെടികൾക്കും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ അളവ് കുറച്ച് കുറച്ചോളുക, ഇപ്പോൾ 2-3 ഗ്രാം എടുത്താലും കുഴപ്പമില്ല. അളവ് നമ്മൾ പെട്ടെന്ന് തന്നെ കൂട്ടണ്ട കേട്ടോ. പിന്നെ കീടശല്യങ്ങളൊന്നും അധികം അങ്ങനെ വന്ന് കാണാറില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നീം ഓയിൽ സ്പ്രേയോ സോപ്പ് വാട്ടർ സ്പ്രേയോ ഒക്കെ കൊടുക്കാവുന്നതാണ്. ഇനിയൊരു കാര്യം പറയാനുള്ളത്, നമ്മളോട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും കുറേ പേര് വിളിച്ചിട്ടും സംശയം ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ മെയിനായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം, ബോൾസം ചെടി അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചെടികളിൽ പുഴുക്കൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴുക്കളെ കൊന്നു കളയാനുള്ളൊരു മാർഗ്ഗമാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡുകളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പം ഈ പുഴുക്കളൊന്നും ചെടിയിലിരുന്ന് ചത്തുപോവില്ല. അപ്പോൾ പിന്നെ അവർ വിളിക്കും. പക്ഷെ നമ്മൾ സാധാരണ ഈ ഒത്തിരി ഡോസുള്ള മരുന്നുകളൊന്നും നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചെടികൾക്കല്ല, ഒരു ചെടികൾക്കും അടിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം ആ പുഴുക്കൾ ആ ഒരു ചെടിയിലിരുന്ന് ചത്തുപോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടിയും അതിൻ്റെ കൂടെ തന്നെ നശിച്ചു പോകും. നമ്മൾ പുഴുക്കളെയൊക്കെ ആ ഒരു ലീഫൊക്കെ ചുരുട്ടി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിരിക്കുമല്ലോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ എടുത്തു കളയാൻ പറ്റുന്ന പുഴുക്കളെയൊക്കെ നമ്മൾ കമ്പൊക്കെ വെച്ചിട്ട് എടുത്തു കളയുമല്ലോ. അങ്ങനെ എടുത്ത് മാറ്റിയതിന് ശേഷം
പുഴുക്കൾ വീണ്ടും ആ ചെടിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്മെല്ലുള്ള എന്തെങ്കിലും പെസ്റ്റിസൈഡുകൾ നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പെസ്റ്റിസൈഡിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, നമ്മൾ വായിച്ചു നോക്കുക. ചിലത് 15 ദിവസത്തേക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കാണുള്ളൂ, ചിലപ്പോൾ 45 ദിവസത്തേക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ പല പെസ്റ്റിസൈഡുകളും പല രീതിയിലാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് അടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ 2 പ്രാവശ്യം അടിച്ചത് കൊണ്ടോ മാസത്തിൽ ഒന്ന് അടിച്ചത് കൊണ്ടോ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ റിസൾട്ട് കിട്ടണം എന്നില്ല. ചിലത് നമ്മൾ 3-4 ദിവസം കഴിയുമ്പം വീണ്ടും വരുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ വീണ്ടും ചെയ്ത് കൊടുക്കേണ്ടി വരും. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു പെസ്റ്റിസൈഡ് അടിച്ച് പോകുമ്പോൾ തന്നെ മഴ പെയ്യുന്ന അല്ലെങ്കിൽ മഴ കൊള്ളുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ അത് അപ്പം തന്നെ ഒഴുകിപ്പോകും, പിന്നെ അതിൻ്റെ റിസൾട്ടൊന്നും അപ്പോൾ കിട്ടില്ല. അപ്പോൾ നമ്മൾ മഴയൊന്നും കൊള്ളാത്ത സ്ഥലത്തേക്ക് എടുത്ത് വെച്ചിട്ട് വേണം ഈ ഒരു പെസ്റ്റിസൈഡൊക്കെ അടിച്ചു കൊടുക്കാൻ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ ചെടികൾ കുറച്ച് പെസ്റ്റിസൈഡുകൾ ഈ പുഴുക്കളൊന്നും വന്ന് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട, അതിന് മുമ്പ് തന്നെ നമ്മൾ അടിച്ചു കൊടുക്കുക. നമ്മൾ കെമിക്കലായിട്ടുള്ള പെസ്റ്റിസൈഡൊക്കെ വാങ്ങി ഉപയോഗിക്കുമ്പോൾ അളവിൽ കുറവ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അതായത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 5 ml പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നതിന് പകരം 3-4 ml ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അളവിൽ കൂട്ടിയിട്ട് ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ, അത് നമ്മുടെ ചെടികൾക്ക് എപ്പോഴും ദോഷമാണ്. അപ്പോൾ നമ്മുടെ അസാലിയ പ്ലാന്റിൽ ഇതുപോലത്തെ കേടുകളൊന്നും വന്ന് കാണാറില്ല. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അത് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്ലാന്റ് വാങ്ങി വളർത്തുക, ഇതുപോലെയെല്ലാം കെയർ ചെയ്ത് നോക്കാം. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് പ്ലാന്റ് ചെയ്ത് നോക്കുക കേട്ടോ, നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞു ഫാമിലിയിലേക്കൊന്ന് ജോയിൻ ചെയ്യാം. അതുപോലെ അസാലിയ മാത്രമല്ല, നമ്മൾ ഒരുപാട് പ്ലാന്റ്സ് കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോയിലുള്ള നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.